ഞാൻ ഒരു പരാജയപ്പെട്ട പ്രസിഡന്റാണ് എന്ന കുറ്റസമ്മതം നടത്തേണ്ടി വന്നിരിക്കുന്നു കെ സുധാകരൻ ഒടുവിൽ. രണ്ടു വർഷമായിട്ടും സംഘടനയെ പ്രതീക്ഷിച്ചതുപോലെ ചലിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹത്തിന് തന്നെ പാർട്ടി നേതാക്കളുടെ മുന്നിൽ തുറന്നു പറഞ്ഞ് കുമ്പസരിക്കേണ്ടി വരുന്നു. ഇതുതന്നെയാണ് കോൺഗ്രസിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ നോക്കിക്കണ്ടിരുന്ന നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ നേരത്തെയും പറഞ്ഞുകൊണ്ടിരുന്നത്. കോൺഗ്രസ്സിൽ ഒരു ചുക്കും സംഭവിക്കുന്നില്ല എന്ന്. സുധാകരൻ അതിന് പറയുന്ന ന്യായം സാഹചര്യങ്ങളുടെ സമ്മർദ്ദമെന്നാണ്. എന്തു സാഹചര്യങ്ങൾ, എന്തു സമ്മർദ്ദം! പാർട്ടിക്കുള്ളിലെ കുതികാൽ വെട്ടും പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളും, അതിനെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമെന്നല്ല വിളിക്കേണ്ടത്. സുധാകരനും സതീശനുമൊക്കെ കോൺഗ്രസിൻ്റെ അമരത്തേക്ക് വരുമ്പോൾ അവർ തന്നെ പറഞ്ഞിരുന്ന ഗ്രൂപ്പില്ല കോൺഗ്രസ് എന്ന ആശയം നടപ്പിലാക്കാൻ സാധിച്ചില്ല എന്നതാണ്. അവിടെയാണല്ലോ പ്രശ്നം. അപ്പോൾ മുതിർന്ന നേതാക്കളെ ഒന്നും വിശ്വാസത്തിലെടുക്കാതെ താൻ പോരിമയുമായി മുന്നോട്ട് പോയ നേതാക്കൾക്കേറ്റ തിരിച്ചടി, അതൊന്ന്. തൊട്ടപ്പുറത്ത് ആ ലീഡേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്ത ദേശീയ നേതാവ് കെ സി വേണുഗോപാൽ പറയുന്നത് പത്രസമ്മേളനവും സമരവും നടത്തിയാൽ ഭരണം പിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെയായിരുന്നെങ്കിൽ രമേശ് ചെന്നിത്തല ഇപ്പോൾ 5 വട്ടം മുഖ്യമന്ത്രി ആവേണ്ടതല്ലേ? ദിവസവും പത്രസമ്മേളനം, അതിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസ്സുകാരുടെ സമരം, എന്നിട്ട് എന്ത് സംഭവിച്ചു? ജനം ചവിട്ടിക്കൂട്ടി തോട്ടിലെറിഞ്ഞു. അതുപോലെ ദിവസവും വാർത്താസമ്മേളനം നടത്തി സർക്കാരിനെയും പിണറായി വിജയനെയും പുലയാട്ട് നടത്തിയാൽ സതീശ രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് കെ സി വേണുഗോപാലിനും പറയേണ്ടി വരുന്നു. ജനം ഇവരുടെയൊക്കെ ഈ വാത്താളമടിയെ പുച്ഛത്തോടുകൂടിയാണ് കാണുന്നത്. ആ യാഥാർത്ഥ്യം കെ സി വേണുഗോപാലിന് മനസ്സിലാകുന്നുണ്ട്. കാരണം കർണാടകയിലൊക്കെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്ന്, അവിടെയൊക്കെ ഡി കെ ശിവകുമാർ എത്ര വാർത്താസമ്മേളനം നടത്തിയിട്ടുണ്ട്, സിദ്ധരാമയ്യ എത്ര വാർത്താസമ്മേളനം നടത്തിയിട്ടുണ്ട്, സർക്കാരിനെതിരെ മല പോലെ അഴിമതി ആരോപണങ്ങൾ കോൺഗ്രസ്സുകാരുടെ കയ്യിലുണ്ട്. എന്നിട്ടും അവർ ദിവസവും പത്രസമ്മേളനം നടത്തി ഇതുപോലെ ഡയലോഗുകൾ അടിച്ച് സോഷ്യൽ മീഡിയയിൽ അണികൾക്കിട്ട് ആഹ്ലാദിക്കുന്നതിന് വേണ്ടി വാചക കസർത്തുകൾ നടത്തുകയല്ല ചെയ്തത്. അവർ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കാൻ ശ്രമിച്ചു. കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ, കൃത്യമായ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെയാണ് കർണാടകയിൽ പാർട്ടിക്ക് സംഘടനാ സംവിധാനം വീണ്ടെടുക്കാൻ സാധിച്ചത്. അതുപോലെയാണോ ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ രാവിലെ വാർത്താസമ്മേളനം നടത്തും, 4 ഡയലോഗ് അടിക്കും, അതിൽ നിന്ന് 2 പീസ് കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിലിടും, സതീശൻ ഫാൻസുകാർ അത് ആഘോഷിക്കും, സുധാകരൻ എന്തെങ്കിലും പറയും, ഇതുപോലെ തന്നെ കട്ട് ചെയ്തിടും, ആഘോഷിക്കും, അതുകൊണ്ട് തീർന്നു. അതുകൊണ്ട് നടക്കില്ല എന്നാണ് കെ സി വേണുഗോപാലും പറഞ്ഞു വയ്ക്കുന്നത്. അത്രമേൽ ദയനീയ അവസ്ഥയിലാണ് കോൺഗ്രസ്. ഈ ഒരു വശത്ത് ഇങ്ങനെ ദിവസവും സതീശൻ ഡയലോഗ് അടിക്കുന്നത് കൊണ്ട് കോൺഗ്രസ് അങ്ങ് രക്ഷപ്പെട്ട് കളഞ്ഞുവെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ അല്ല എന്ന് തന്നെയാണ് സുധാകരൻ ഏറ്റുപറയുന്നതും കെ സി വേണുഗോപാൽ പറയുന്നതും. സുധാകരൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. പാർട്ടിയെ നന്നാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന CUC കൾ അതുപോലും ഭംഗിയായി നടപ്പിലാക്കാൻ സാധിച്ചില്ല എന്ന് അദ്ദേഹത്തിന് സങ്കടത്തോടുകൂടി പറയേണ്ടി വരുന്നു. ഒരു KPCC പ്രസിഡന്റിൻ്റെ ദുരിയോഗം എല്ലാം ഇപ്പോൾ ശരിയാക്കി കളയുമെന്ന് പറഞ്ഞതാണ്. പിന്നെ അദ്ദേഹം തന്നെ വരുത്തിവെച്ച വിവാദങ്ങളും വിനകളും വേറെ. സംഘടനയെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിച്ചില്ല. പുനഃസംഘടന പൂർത്തിയാക്കാൻ 2 വർഷമായിട്ടും സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ അടിത്തട്ടിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കേണ്ടുന്ന ബ്ലോക്ക് കമ്മിറ്റികളുടെ പുനഃസംഘടന നടത്താൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ CUC കളൊക്കെ ഉണ്ടാക്കി, യൂണിറ്റ് കമ്മിറ്റികളൊക്കെ ഉണ്ടാക്കി കോൺഗ്രസിൻ്റെ അടിസ്ഥാനപരമായ തലത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാനുള്ളൊരു ശ്രമമൊക്കെ ആയിരുന്നു. അത് ശ്ലാഘനീയമായ ഒരു ഇടപെടലായിരുന്നു. അത് തുടങ്ങിയയിടത്തൊക്കെ വിജയം കണ്ടു എന്ന് സുധാകരൻ പറയുന്നത് തെറ്റുമല്ല. കാരണം പലയിടങ്ങളിലും അടിത്തട്ടിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്നതിന്, നിരാശയിലായിരുന്ന പ്രവർത്തകരെ തിരികെ ഊർജ്ജസ്വലരാക്കി മാറ്റുന്നതിനൊക്കെ അതിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതും ഇപ്പോൾ നിർജീവമാണ്. ചെയ്ത ഇടങ്ങളിലും വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ സുധാകരൻ പറയുന്നത് പോലെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമായിരുന്നു. എല്ലാ ദിവസവും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. 4-5 ഡയലോഗുകൾ പത്രസമ്മേളനം എന്നുള്ള പേരിൽ അടിച്ചു, അതിനപ്പുറത്തൊന്നും സംഭവിച്ചിട്ടില്ല. പാർട്ടി നിന്ന ഇടത്തുനിന്ന് താഴേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. സുധാകരനും സതീശനും നേതാക്കന്മാരായി, അവർ അണികളുടെ ഇടയിൽ സോഷ്യൽ മീഡിയയിലെ താരങ്ങളായി എന്നുള്ളതിനപ്പുറത്ത് വിശ്വാസ്യതയുള്ള എന്തെങ്കിലും ആരോപണങ്ങൾ സർക്കാരിനെതിരെ കൊണ്ടുവരാനോ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനോ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം, അവിടെയാണല്ലോ പ്രശ്നം. ഇപ്പോൾ ഇവിടെ
സർക്കാരിനെതിരെ ഞങ്ങൾ അങ്ങ് മലമറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഇടത്തുനിന്ന് ഇമാതിരി കുംഭസാരം നടത്തേണ്ടി വരികയാണ്.